பாரதமே நின் ரட்ச நின் மக்களில் காஷபூவனமே நின் சாந்தி நின் கைகளில் சோதரரே கைகோர்த்து முன்னேறுவின் சத்ய காகளம் முழக்கி முன்னேறுவின் சிநேகமுள்ள குஞ்சு மிஷனரிமாரே നമ്മൾ ഈ വർഷം ഒക്ടോബർ മാസം മിഷൻ മാസമായിട്ട് ആചരിക്കുകയാണ്. സഭയിലെ പ്രേക്ഷിത ദൈവവിളികൾ കണ്ടെത്തുവാനും സഭയുടെ വളർച്ചയ്ക്കായി അതിനെ ഉപയോഗിക്കുവാനുമായി രൂപം കൊടുത്ത അൽമായ സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക, മിഷൻ പ്രവർത്തനങ്ങളിൽ ആത്മീയവും ഭൗതികവുമായി സഹായിക്കുക എന്നിവയാണ് മിഷൻ ലീഗിൻ്റെ ലക്ഷ്യങ്ങൾ. കുട്ടികളിലും മുതിർന്നവരിലും വലിയ പ്രേക്ഷിത മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ മിഷൻ ലീഗിന് സാധിച്ചിട്ടുണ്ട്. മിഷനെ സ്നേഹിക്കുവാനും മിഷനു വേണ്ടി സഹായങ്ങൾ നൽകുവാനും മിഷൻ ലീഗിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇടവകകളിലും സ്ഥാപനങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതുവഴി ഓരോ അംഗവും ഈശോയുടെ സഹപ്രവർത്തകർ ആവുകയാണ്. ഓരോ വർഷവും കഴിയുംതോറും പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി നിരവധി കുഞ്ഞു മിഷണറിമാരാണ് മിഷൻ ലീഗിലേക്ക് കടന്നുവരുന്നത്. മിഷൻ ലീഗിന് കൂടുതൽ മിഷണറിമാരെ വളർത്തിയെടുക്കുവാൻ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിക്കട്ടെ. ഇനിയും മിഷൻ ലീഗ് സംഘടനയിലൂടെ അനേകം വൈദികരെയും സമർപ്പിതരെയും സഭയ്ക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:20. ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ ഈ കൽപ്പനയാണ് സഭയുടെയും സഭാമക്കളുടെയും പ്രേക്ഷിത ദൈവവിളിക്ക് ആധാരം. പിതാവിന്റെ ഇച്ഛയായ പ്രേക്ഷിത പ്രവർത്തനം ഈശോ തുടർന്നതുപോലെ സഭയും പ്രേക്ഷിത ദൗത്യം തുടരുന്നു. ഈശോയുടെ ദൗത്യം പ്രധാനമായും പിതാവിന്റെ രക്ഷാകര പദ്ധതി തുടരുകയെന്നതായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്നാൽ ഈശോയുടെ സദ്വാർത്തയുടെ പ്രഘോഷണമാണ്. സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കടമയിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞുപോകുവാൻ ആവില്ല എന്ന് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്ത്യാനിയുടെ പ്രധാന ദൗത്യം നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലോകത്തോട് ഏറ്റുപറയുവാൻ യേശുക്രിസ്തു ഏകദൈവം ഏകരക്ഷകനെന്ന്. യേശുക്രിസ്തു ഏകരക്ഷകൻ, അവൻ നമുക്കു വേണ്ടി നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഏക സത്യദൈവം, ആ സത്യം ലോകത്തോട് പ്രസംഗിക്കുന്നതാണ് സുവിശേഷവേല. എന്നെ ഏറ്റുപറയുന്നവരെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ക്രിസ്ത്യൻ സുഹൃത്തുക്കളോട് നമുക്കിത് പറയുവാൻ എളുപ്പമാണ്. കാരണം അവർ യേശു ക്രിസ്തുവിനെ നേരത്തെ അറിഞ്ഞവരാണ്. അറിഞ്ഞവരോട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ലോക സുവിശേഷവൽക്കരണം ഈ കാലഘട്ടത്തിൽ വളരെ സാവധാനം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് സുവിശേഷവേല. നാം നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും കൊണ്ട് ഈശോയെ കാണിച്ചു കൊടുക്കണം. യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് നാം പറയണം. മറ്റുള്ളവരെ വിശ്വസിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യട്ടെ. തലവേദന മാറിയപ്പോൾ, നടുവേദന മാറിയപ്പോൾ, രോഗം മാറിയപ്പോൾ, പരീക്ഷയിൽ പാസ്സായപ്പോൾ ലഭിച്ച നന്മകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കാതെ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം മറ്റുള്ളവരെ അറിയിക്കുന്നവരായിട്ട് മാറണം. അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിട്ട് മാറണം. മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ അറിയാത്തിടത്തോളം കാലം നമ്മുടെ കാത്തിരിപ്പ് വിഫലമായി മാറും. ചുരുക്കത്തിൽ, ഒന്നാമതായി യേശുക്രിസ്തുവിനെ മിഷൻ ലീഗ് സംഘടനയിലൂടെ നമ്മുടെ ഉത്തരവാദിത്വം ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സംഘടനയിലെ അംഗങ്ങളായ നാം നല്ല വൈദികരാകാനും നല്ല സിസ്റ്റേഴ്സ് ആകാനും അതുവഴി സഭയ്ക്ക് സേവനം ചെയ്യുവാനും ഇറങ്ങി പുറപ്പെടണം. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിലെ മാതൃക വഴിയായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാകണം. നമ്മുടെ ചെറിയ ചെറിയ സംഭാവനകൾ വഴിയായും പ്രാർത്ഥന വഴിയായും പ്രേക്ഷിത പ്രവർത്തനത്തെ നാം സഹായിക്കണം. സുവിശേഷം പ്രഘോഷിക്കുവാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചങ്കൂറ്റത്തോടെ ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ സർവശക്തനായ ദൈവം
നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.